പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകാനുള്ള പദ്ധതിക്കായി ആയിരം കോടി ബജറ്റില് അനുവദിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് അഞ്ഞൂറ് കോടി വകയിരുത്തി മഹാമാരിയെ ചെറുത്തു തോൽപ്പിക്കുക എന്നത് വികസനത്തിന്റെ മുൻ ഉപാധിയായി മാറി മഹാമാരിയുടെ രണ്ടാം തരംഗത്തിന്റെ ആഘാതം കുറയ്ക്കുകയും മൂന്നാം തരംഗം ഒഴിവാക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം അതിലൂടെ മാത്രമേ സമ്പദ്ഘടന വീണ്ടെടുക്കാനാകൂ എല്ലാത്തിനും മുൻപ് ആരോഗ്യമെന്ന ഉറച്ച നിലപാട് സ്വീകരിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു തീരദേശത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിനും തീരസംരക്ഷണത്തിനും അയ്യായിരത്തി കോടി ചെലവ് വരുമെന്ന് ധനമന്ത്രി പറഞ്ഞു ആദ്യഘട്ടത്തിൽ ആയിരത്തി അഞ്ഞൂറ് കോടി കിഫ്ബി നൽകും അടുത്ത കാലവർഷത്തിനു മുമ്പ് ഇതിന്റെ ഗുണഫലം ലഭിക്കും നാല് വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കനാലുകൾ സംരക്ഷിക്കും കണ്ടൽക്കാടുകൾ സംരക്ഷിക്കും നദികൾ ആഴം കൂട്ടും തടാകങ്ങളിലെയും കനലുകളിലെയും മണ്ണ് നീക്കം ചെയ്യും അഞ്ഞൂറ് കോടി രൂപ ഇതിനു മാത്രം ചെലവ് വരും ഇതിനായി അൻപത് കോടി രൂപ മാറ്റിവെച്ചു സംസ്ഥാനത്തെ കോവിഡ് പ്രതിസന്ധി നേരിടാൻ ബജറ്റിൽ ഇരുപതിനായിരം കോടിയുടെ രണ്ടാം പാക്കേജ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചു ആരോഗ്യ അടിയന്തരാവസ്ഥ നേരിടാൻ രണ്ടായിരത്തി എണ്ണൂറ് കോടി അനുവദിച്ചിട്ടുണ്ട് എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും പത്ത് ബെഡുള്ള ഐസൊലേഷൻ വാർഡുകൾ സജ്ജീകരിക്കും ഒരു കേന്ദ്രത്തിൽ ന് മൂന്ന് കോടി ചെലവ് വരും അറുന്നൂറ്റി കോടി രൂപ ആകെ ചെലവ് വരുമെന്നും ധനമന്ത്രി പറഞ്ഞു പകർച്ചവേദികൾ നിയന്ത്രിക്കാൻ എല്ലാ മെഡിക്കൽ കോളേജിലും പ്രത്യേകം ബ്ലോക്ക് ആരംഭിക്കും തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ ഐസൊലേഷൻ ബ്ലോക്ക് സ്ഥാപിക്കുന്നതിന് അൻപത് കോടി അനുവദിച്ചു പീഡിയാട്രിക് ഐ കിടക്കകൾ വർദ്ധിപ്പിക്കും നൂറ്റി മെട്രിക് ടൺ ശേഷിയുള്ള ഓക്സിജന്റെ പ്ലാന്റ് സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു കോവിഡ് സംസ്ഥാനത്തിന്റെ പൊതുവരുമാനത്തെ ബാധിച്ചുവെന്ന് ധനമന്ത്രി പറഞ്ഞു ജി എസ് ടി വിഹിതം അനുവദിക്കുന്നതിലുണ്ടായ കാലതാമസവും സംസ്ഥാനത്തെ ബാധിച്ചു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ചു ബജറ്റ് സമഗ്രമായിരുന്നുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആവർത്തിച്ചു ആ ബജറ്റിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധനാണെന്നും അദ്ദേഹം പറഞ്ഞു